സഹോദരങ്ങളെ, നമുക്കിടയിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? അഭിപ്രായ ഭിന്നതകളുണ്ടോ? വൈരാഗ്യങ്ങൾ മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? എത്ര വലിയ വൈരാഗ്യമാണെങ്കിലും ദേഷ്യമാണെങ്കിലും അതിനെ ദൂരീകരിക്കാനും അലിച്ചു കളയാനും കഴിയുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു നാമമാണ് അസ്സലാം എന്നൊരു പദം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും മറ്റുള്ളവരോട് വെറുപ്പോ വിദ്വേഷമോ ഉണ്ടോ? അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് സലാം പറയുക എന്നുള്ളത്. ആ സലാം പറയുന്നതോടുകൂടി നമ്മുടെ മനസ്സിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും തീരാണ്. സഹോദരങ്ങളെ, മഞ്ഞുരുക്കപ്പെട്, അതല്ലേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാളുകൾ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുകയാണ്, ആരാണോ ആദ്യമായി സലാം പറയുന്നത് അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതരായ ശ്രേഷ്ഠരായ പരിഭാവനമായ സ്ഥാനത്ത് അലങ്കരിക്കുന്ന ആളുകളെന്ന് പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? അവിടെയും മറ്റുള്ളവരുടെ മനസ്സിലുള്ള വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും ദേഷ്യങ്ങളെയും കെഴുകിക്കളയാൻ ഉതകുന്ന ഏറ്റവും നല്ല പദം അതേതാ? സലാം എന്ന പദമാണ്. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന വചനത്തിൽ അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്ബഇൻ, ഏഴ് കാര്യങ്ങളെ കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ ഹബീബ്. ബിഇയാദത്തിൽ മരീലി, ഒരാൾ രോഗിയായാൽ അയാളെ സന്ദർശിക്കുക ഞങ്ങളോട് പ്രവാചകൻ കൽപ്പിച്ച വിഷയമാണ്. വഇത്തിബാഇൽ ജനാഇസി, ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ജനാസയെ അനുഗമിക്കുക അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയാണ്. വതശ്മീത്തിൽ ആതിസി, ഇനി ഒരാൾ തുമ്മിയാലോ അതിന് തശ്മീത്ത് ചെല്ലുക എന്നത് പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ച വിഷയമാണ്. വനസ്റിൽ ളഈഫി, പ്രയാസപ്പെടുന്ന ദുർബലനായ ഒരാളെ സഹായിക്കുക എന്നുള്ളത് പ്രവാചകന്റെ കൽപ്പനയാണ്. വഖൗലിൽ മളലൂമി, അതുപോലെ തന്നെ മർദ്ദിതനെ സഹായിക്കുകയും അവനെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് പ്രവാചകന്റെ കൽപ്പനയാണ്. മാത്രമല്ല പരസ്പരം സലാം കൊണ്ട് വ്യാപനം നടത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ദർജ ലഭിക്കണോ, അള്ളാഹുവിന്റെ സാമീപ്യം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കണോ, അള്ളാഹുവിങ്കൽ ഏറ്റവും കടപ്പെട്ട ആളുകളായി അള്ളാഹു നമ്മളെ പരിഗണിക്കണമെന്ന് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ജനങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റവും സമീപസ്ഥരായ ആളുകൾ, അള്ളാഹുവിനോട് കർമ്മങ്ങൾ കൊണ്ട് ഏറ്റവും കടമപ്പെട്ട ആളുകൾ ആരാണെന്നറിയുമോ? ജനങ്ങളോട് സലാം കൊണ്ട് തുടങ്ങുന്നവരാണെന്നാണ്. അങ്ങനെ പറയുമ്പോ അള്ളാഹു നമ്മളെ പരിഗണിക്കുകയാണ്, അള്ളാഹു നമ്മളെ ആദരിക്കുകയാണ്, അള്ളാഹുവിന്റെ സമീപസ്ഥമായ ഒരു ദർജ, പ്രിയപ്പെട്ട വിശ്വാസികളെ, എനിക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വൈദാ ഹയ്യീതും ബിതഹിയ്യതിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ, നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട അഭിവാദ്യം തിരിച്ച് അർപ്പിക്കുകയും ചെയ്യുക. ഇനി അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവർ പറഞ്ഞത് തന്നെ നിങ്ങൾ തിരിച്ചു പറയുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന് പകരം നമ്മൾ തിരിച്ചു പറയേണ്ടത് വഅലൈക്കും മുസ്സലാം വറഹ്മത്തുള്ള എന്നെങ്കിലും മിനിമം പറയാം. സലാം പറയൽ സുന്നത്താണ്, സലാം മടക്കൽ നിർബന്ധമാണ്. എന്തേ ഇമാം ഇബ്നു ഹസം റഹ്മഹുല്ലാ, അതുപോലെ തന്നെ ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാ എന്നീ ഇമാമീങ്ങൾ സലാം മടക്കൽ നിർബന്ധമാണെന്ന വിഷയത്തിൽ ഇജ്മാ ചെയ്തിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്ന റജുലൻ, ഒരു മനുഷ്യൻ, ജാ ഇലാ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഫഖാല അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അഷ്റുൻ, അയാൾക്ക് 10 പുണ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തുമ്മ ജാഅഹറു, അങ്ങനെ രണ്ടാമത്തെ ഒരു മനുഷ്യനും അവിടേക്ക് കടന്നു വന്ന് ഫഖാൽ എന്നിട്ട് പറയുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ,
عشرون ഇരുപത് പുണ്യങ്ങളുണ്ട്. ثم جاء آخر فقال السلام عليكم ورحمة الله وبركاته إن مونامت آل برنجو فبرواجكم برنجو ثلاثون أيالك نبض بردي فلنجل اللي بيشري كنو سردم ولدم آي أورو بردي فلنجو كرأي اللاده سوارتة دي اللاده نشكل أنغم آي نيدي يدكنا من دانا نمال آگره كنو ينجل سلام پرأي ندل وڑا تنن സഹോദരങ്ങൾ മുപ്പത് പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെയും നിങ്ങളുടെയും അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് അല്ലേ. അതിങ്ങനെ വർദ്ധിക്കും. എത്ര കാലം ദുനിയാവിൽ ജീവിക്കുന്നുണ്ടോ അത്രയും കാലം അതങ്ങനെ നമ്മുടെ നന്മയുടെ കിതാബിൽ കടന്ന് അങ്ങനെ വർദ്ധിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് സലാമിനെ നമ്മൾ അങ്ങനെ വ്യാപിപ്പിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കിടയിൽ വിശ്വാസികളുടെ മനയിണക്കം പരസ്പരം സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന സാഹോദര്യത്തിന് ദൃഢത കൈവരിക്കാൻ കഴിയുന്ന നന്മയിലും സ്നേഹത്തിലും വാത്സല്യത്തിലും പരസ്പര സഹകരണത്തിലും ദുനിയാവിൽ കഴിഞ്ഞുകൂടാനുള്ള ഏറ്റവും നല്ല ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ അറിയിച്ചു തരട്ടെയോ. എന്നിട്ട് പ്രവാചകൻ പറയുന്ന വാചകമേതാ അബ്സ്സലാമ ബൈനക്കും നിങ്ങൾക്കിടയിൽ ധാരാളമായി സലാമിനങ്ങൾ വ്യാപിപ്പിക്കുക. മറ്റൊരു വിശ്വാസിയെക്കുറിച്ച് മറ്റൊരു മുസ്ലിമിനെ കുറിച്ച് നിന്റെ മനസ്സിൽ ഒരു ഗൈബത്തും ഉണ്ടാവില്ല, ഒരു നമീമത്തും ഉണ്ടാവില്ല, ഒരു ഹസദും ഉണ്ടാവില്ല, മോശമായൊരു ചിന്തയും നിന്റെ മനസ്സിലേക്ക് കടന്നു വരില്ല. കാരണം എന്താ? നിങ്ങൾ എപ്പോ കാണുമ്പോഴും എപ്പോ സംസാരിക്കുമ്പോഴും എപ്പോ കണ്ടുമുട്ടുമ്പോഴും നിങ്ങൾക്കിടയിൽ സ്നേഹം ഊട്ടാനുള്ള ഒരു നന്മയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അബ്സ്സലാമ ബൈനക്കും നിങ്ങൾക്കിടയിൽ ധാരാളമായി സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്യുക.